ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട വേറൊരു വേറൊരു ഡിഫറെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തത്, സോമൻ 100 രൂപയ്ക്ക് ഒരു മാസം 5 രൂപ പലിശ ഈടാക്കുന്ന ഒരാളിൽ നിന്ന് ₹15,000 കടമെടുത്തു. രണ്ട് വർഷം കഴിഞ്ഞ് അയാൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? അതായത് ഒരു മാസമാണ് 100 രൂപയ്ക്ക് 5 രൂപ, അതാണ് ഇൻട്രസ്റ്റ് പറയുന്നത്. 100 രൂപയ്ക്ക് 5 രൂപ ഒരു മാസത്തിലാണ്. അപ്പം നമ്മൾ ഒരു മാസം 5 രൂപ, 100 രൂപയ്ക്ക് ഒരു മാസം 5 രൂപ എന്ന് വന്നു. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് നോക്കാം 12 മാസം, ഒരു വർഷം എന്നത് 12 മാസമാണ്. 12 മാസം 12 × 5 സമം 60 രൂപ. അപ്പോൾ ഒരു വർഷത്തേക്ക് 100 രൂപയുടെ പലിശ വരുന്നത് 60 രൂപയാണ്. ഇനി അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് 60% എന്ന് പറയാം. കാരണം 100 ന് 60 എന്ന് പറഞ്ഞാൽ 60%. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി 60%. പിന്നെ പി നമുക്കറിയാം, പി എന്നുള്ളത് 15,000 രൂപയാണ്. പി കിട്ടി. അപ്പോൾ നമുക്ക് 2 വർഷം കഴിഞ്ഞ് അയാൾ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ ഇത് നമുക്ക് പലിശ, സാധാരണ പലിശയാണ് ഈ ചോദ്യം വരുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ഉപയോഗിച്ചു എന്നുള്ളൂ. അപ്പോൾ സാധാരണ പലിശയ്ക്കാണ് ഇത് കിടക്കുന്നത്. സാധാരണ പലിശ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പി എന്ന സമം, നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. ഐ സമം പി ഇൻറ്റു നമ്മുടെ ഫോർമുല PNR/100 എന്നാണ്. അതായത് 15,000 × 2 × 60/100. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 18,000 രൂപ എന്ന് വരും. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ മാത്രം, ഇൻട്രസ്റ്റ് ബേസിൽ മാത്രം അയാൾ കൊടുക്കേണ്ടത് 18,000 രൂപയാണ്. അപ്പോൾ അയാൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ എമൗണ്ട് എന്നുള്ളത് P+I, അതായത് 15,000 + 18,000 = 33,000 രൂപ. 2 വർഷം കഴിഞ്ഞ് അയാൾ 33,000 രൂപ അടയ്ക്കണം. 2 വർഷം കൊണ്ട് അയാളുടെ ഇൻട്രസ്റ്റ് മാത്രം തുകയെ നിക്ഷേപിച്ച എടുത്ത കടത്തിനേക്കാൾ കൂടുതലായി തുക ഇൻട്രസ്റ്റ് മാത്രം വന്നു. അങ്ങനെ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 33,000 രൂപ തിരിച്ചടയ്ക്കണം. ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ വലിയ പലിശയ്ക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം എടുക്കുമ്പോൾ ഇങ്ങനെയാണ് പലിശ കണക്കാക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാർഷിക പലിശയുടെ ഒരുവിധം 4 ടൈപ്പ് ഡിഫറെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ അർദ്ധവാർഷികമായാൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഈ ഫോർമുലയ്ക്ക് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. മെത്തേഡൊക്കെ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അർദ്ധവാർഷികമായിട്ട് പലിശ കണക്കാക്കുമ്പോൾ CI അർദ്ധവാർഷികമായി കണക്കാക്കുമ്പോൾ ആകെ തുക A = P × 100 + R/2 1 + R/2/100 = 2N എന്ന് വരുന്നു. അതായത്
നമ്മൾ എൻ എന്നുള്ളത് അർദ്ധവാർഷികമാകുമ്പോൾ രണ്ട് പ്രാവശ്യം വരുന്നു. ഒരു കൊല്ലത്തിൽ രണ്ട് അർദ്ധവാർഷികം, രണ്ട് അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ ആറ് മാസം, അപ്പോൾ രണ്ടെണ്ണം വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ടു എൻ എന്ന് എഴുതിയത്. അതേപോലെ റേറ്റും ആറ് ആറ് എത്രയാണോ തന്നത് അതിൻ്റെ പകുതിയാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം, പി ഇൻറ്റു നൂറ് പ്ലസ്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എഴുതാം ഒന്ന് പ്ലസ് ആർ ബൈ ഇരുന്നൂറ് എന്ന് മാറ്റി എഴുതാം. ഒന്ന് പ്ലസ് ആർ ബൈ ഇരുന്നൂറ്, അതാണ് ഏറ്റവും നല്ല ഫോർമുല, റേഷ് ടു ടു എൻ. അപ്പോൾ നമ്മൾ ഇതാണ് ഏറ്റവും പഠിക്കാൻ ഈസി ആയിട്ടും ഓർമ്മിക്കാൻ എളുപ്പമുള്ളത്. അർദ്ധവാർഷികമായി കണക്കാക്കുമ്പോൾ എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ, ഈ രണ്ട് താഴേക്ക് പോയി, അപ്പോൾ ആർ ബൈ ഇരുന്നൂറ് റേഷ് ടു ടു എൻ എന്ന ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന തുക കാണാം. അപ്പോൾ പലിശ കാണണമെങ്കിൽ തുകയിൽ നിന്ന് പി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം ഇതിൽ നോക്കാം, അധികം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം. മിനി 5000 രൂപയ്ക്ക് രൂപ 20% നിരക്കിൽ അർദ്ധവാർഷികമായി 50% ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷം കഴിഞ്ഞാൽ എത്ര രൂപ ലഭിക്കും? അപ്പം നമ്മുടെ ചോദ്യം, നമുക്കറിയാം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ ഇരുന്നൂറ് റേസ് ടു ടു എൻ. അവയുടെ ആർ എന്നുള്ളത് 20% എൻ എന്നുള്ളത് 1 പി നമുക്കറിയാം 5000. ഈ മൂന്നും നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5000 ഇൻറ്റു ഒന്ന് പ്ലസ് 20/200 റേസ് ടു ടു ഇൻറ്റു എൻ 1 ടു ഇൻറ്റു 1. ഇനി നമുക്ക് ഇത് ചെയ്യുമ്പോൾ 5000 ഇൻറ്റു ഇത് വെട്ടിക്കളയാം 1/10 എന്ന് കിട്ടും. അപ്പം നമുക്ക് 1 + 1/10 അതായത് 11/10^2 എന്ന് കിട്ടും. അത് ചെയ്തു വരുമ്പോൾ നമുക്ക് 5000 × 11 × 11/10 × 10 ചെയ്താൽ 6050 രൂപ എന്ന് കിട്ടും. 6050 രൂപ. അപ്പം നമ്മൾ എമൗണ്ട് 6050 രൂപ ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുന്നത് 6050 രൂപ. 5000 രൂപ നിക്ഷേപിച്ചു 20% നിരക്കിൽ, രണ്ട് ഒരു വർഷത്തേക്കാണ്, പക്ഷെ അർദ്ധവാർഷികമായതുകൊണ്ട് 6050 കിട്ടി. അതായത് അർദ്ധവാർഷികമായി നിക്ഷേപിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നിക്ഷേപിക്കുന്ന ആൾക്ക് ലാഭം കിട്ടുന്നത്. അർദ്ധവാർഷികം നമ്മൾ ഒരൊറ്റ ചോദ്യത്തിൽ ഒതുക്കി, കാരണം ഒരു ടൈപ്പ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇനി നമ്മൾ പാദവാർഷികവും അങ്ങനെ തന്നെയാണ്, വളരെ ഫോർമുല മാത്രം പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത പാദവാർഷികത്തിൻ്റെ ആകെത്തുക, നേരെ ഫോർമുലയ്ക്ക് കടക്കുകയാണ്. ആകെത്തുക എ സമം പി ഇൻറ്റു 100 + ഇവിടെ പാദവാർഷികമാകുമ്പോൾ 4, ഒരു കൊല്ലത്തെ 4 വിഭജിക്കുന്നു, അതുകൊണ്ട് റേറ്റിനെയും നമ്മൾ 4 വിഭജിക്കുന്നു. 6/4/100 റേസ് ടു 4 എൻ. ഇതിനെ നമുക്ക് പി ഇൻറ്റു 1 + 6/400^4 എൻ എന്ന് മാറ്റി എഴുതാം. ഇതാണ് നമ്മുടെ ഫോർമുല. എ ഈക്വൽ ടു പി ഇൻറ്റു 1 + 6/400 റേസ് ടു 4 എൻ. ഇത് നേരിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. അതോടുകൂടി ഇത് ഈ കൂട്ടുപലിശയുടെ കണക്കുകൾ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ചോദ്യമേ ഉള്ളൂ. കിരൺ
പതിനായിരം രൂപ 12% നിരക്കിൽ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു നിക്ഷേപിച്ചു 6 മാസം കഴിഞ്ഞാൽ എത്ര രൂപ ലഭിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് എമൗണ്ട് തന്നെയാണ് കണ്ടത്. നേരിട്ട് നമുക്ക് ഈ ഫോർമുല എഴുതാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോർമുലയിൽ നമുക്ക് അറിയാം എന്തൊക്കെയാണ് നോക്കാം. എൻ എന്നുള്ളത് 6 മാസമാണ് പറയുന്നത്. എൻ എന്നുള്ളത് 6 മാസം എന്ന് പറഞ്ഞാൽ അരവർഷം എന്ന് നമുക്ക് മാറ്റി എഴുതാം. എൻ എന്നുള്ള വർഷത്തിൽ വേണം കാണാൻ. അതുകൊണ്ട് എൻ എന്നുള്ളത് 6 മാസം അരവർഷം എന്നാക്കി. പി നമുക്കറിയാം 10,000 രൂപയാണ്. ആറ് എന്നുള്ളത് 12%. ഇനി നമുക്ക് എ സമം 10,000 × 1 + 12/400 ÷ 4 × അര. ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എഴുതുമ്പോൾ 10,000 × 1 + 12/400 എന്നുള്ളത് നമുക്ക് വെട്ടുന്ന നേരത്ത് 3, 4 കൊണ്ട് വെട്ടിക്കളയാം. 100 × 3 എന്ന് വന്നു. 3 × 100 എന്ന് വന്നത് നമുക്ക് 1 + 3/100 ÷ 4 × 2 എന്നുള്ളത് 2 വന്നു. ഇനി നമുക്ക് ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ 10,000 × 103 × 100 × 100 വെട്ടിക്കളഞ്ഞാൽ 103 × 103 നമുക്കിവിടെ കിട്ടും 1,060.09 രൂപ. ഇതാണ് നമ്മളുടെ ഉത്തരം. ഇതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 10,609 രൂപ. അതായത് 10,000 രൂപ നിക്ഷേപിച്ചപ്പോൾ 10,609 രൂപ കിട്ടി. അതായത് 609 രൂപ നമ്മൾ കൂട്ടുപലിശയായിട്ട് കിട്ടിയെന്നാണ് ഇതിൻ്റെ അർത്ഥം.